ഇങ്ങനെ പോകുന്ന സമയത്ത് പോലീസുകാർ ബാക്കിൽ കൂടിയപ്പോൾ നേരെ ഓടിക്കേണ്ടത് ഈ പെരയ്ക്ക്. ഈ പെരയ്ക്ക് കുടുങ്ങിയിട്ട് ഞാൻ 3 മാസം ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് എത്ര മാസമായിരുന്നു അറിയാൻ? 3 മാസമേ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിയില്ല. കാരണം എന്താ? രാത്രി എനിക്ക് കക്കാൻ പോകണം, അതിൻ്റെ ശീലമായി. ഞാൻ എങ്ങനെ ആരാൻ്റെ പണ്ടും പണം കക്കണ ആളെന്ന് തന്നെ ഞാൻ വിരിഞ്ഞ് നിൽക്കുന്ന ചോത്ത ചെമ്പരത്തി, ആ ചെമ്പരത്തി ആ കാണുന്ന വീടുണ്ടല്ലോ, അതാണ് നമ്പൂരിച്ചൻ്റെ ഇല്ലം. ഈ നമ്പൂരിച്ചൻ്റെ ഇല്ലത്തിൽ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും എന്നും വൈകുന്നേരം കുറേ ചെമ്പരത്തികൾ കൊണ്ടുപോയി കൊടുക്കും. എന്തിനാപ്പാ ചെമ്പരത്തി? ഇപ്പൊ പറഞ്ഞ എന്തിനാ ചെമ്പരത്തി തന്നെ? ഇവിടെ അമ്പലത്തിൽ ചെമ്പരത്തി മാലയാണ് വഴിപാടായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ചെമ്പരത്തി മാല കിട്ടാറില്ല. കാരണം എന്താ? എല്ലാ ദിവസം ഞാൻ ചെമ്പരത്തി അടിച്ചു മാറ്റി നമ്പൂസ് തന്നെ കിട്ടുന്നു. എന്നിട്ട് എന്താ നമ്പൂരിച്ചൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിമാരെ അടിച്ചു മാറ്റിയിട്ട് ഞാനത് അമ്പലത്തിൽ കൊണ്ടുപോയി. ആൾക്കാരൊക്കെ വിചാരം ദേവൻ നേരിട്ട് വന്നിട്ട് ചെമ്പരത്തി അടിച്ചു മാറ്റി അമ്പലത്തിൽ കൊണ്ടുപോയിട്ടാണ്. വല്ല കഥയുണ്ട്. ലോക്ക്ഡൗണിന് ശേഷം അത് നടക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യും? ഞാനിവിടെ നിന്നിങ്ങനെ കുത്തിയിരിക്കുക. നമ്പൂരിച്ചന് ലോക്ക്ഡൗണായിട്ട് പുറത്തു പോകാനും പറ്റുന്നില്ല. ഇപ്പൊ ആരോ പറയുന്നുണ്ട് അമ്പലത്തിൽ ചെമ്പരത്തിമാർക്ക് പകരം തുളസിമാരാണ് വഴിപാട്. എന്താണെങ്കിലും എനിക്കെന്താ, പക്ഷെ എനിക്ക് ചെമ്പരത്തി കക്കാൻ പറ്റാതെ ഒരു രാത്രി എനിക്ക് കറന്നിട്ട് ഉറക്കാൻ വരുന്നില്ല. കൈ ഇങ്ങനെ വറക്കാണ് ചെമ്പരത്തി കക്കായിട്ട്. ഇനിയിപ്പോ ചെമ്പരത്തി കക്കാൻ എന്ത് ചെയ്യും? ആകെ ഇല്ല പേടി എന്താന്ന് അറിയുന്നത്? ഈ ചെമ്പരത്തി കക്ക എന്ന് പറയുന്ന ശീലം കിട്ട് നിന്ന് കഴിഞ്ഞാ ഞാൻ പിന്നെ എന്ത് ചെയ്യാ? ഈ ലോക്ക്ഡൗൺ എന്തോ ആളൊക്കെ തീരും. പിന്നെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാലും എനിക്ക് കക്കാൻ പോണ്ട്. ഇതിപ്പോ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന്റെ പിന്നെ എന്റെ കക്ക അല്ലെ കളവ് ഈ ശീലം അങ്ങോട്ട് മാറും. പിന്നെ ഞാനെന്താ ചെയ്യാ? എനിക്ക് ചെയ്യാ ഇവിടെ ഇങ്ങനെ പോകാതിട്ട് എന്റെ ശീലം ഞാൻ എങ്ങനെ മാറ്റും? നമസ്കാരം. ചെമ്പരത്തി നാടകങ്ങൾ തുടരും.